ശ്വേത ചേച്ചിയെ കണ്ടു കഴിഞ്ഞാൽ വളരെ ചെറുപ്പമാണെന്ന് തോന്നുമെങ്കിലും 30-ലധികം വർഷമായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണെന്ന്. ഞാൻ 30 വയസ്സാണെന്ന് അല്ല, അതാണ് സത്യം. അതെ, ഇപ്പൊ മനസ്സ് 30 ആയോ? 30 ആയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലല്ലോ അല്ലേ? 17. മോൾക്ക് 10 ആയതുകൊണ്ട് ഞാൻ 17-ല്. അത്ര ആണ് അഡ്ജസ്റ്റ്മെന്റ്. അമ്മയും മോളും കൂടെ എന്തെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ടാവാറുണ്ടോ? ഇല്ല, നമ്മൾ അങ്ങനത്തെ ഒരു സംസാരം. അപ്പൊ അവളുടെ കൂടെ ഉണ്ടാവുമ്പോ നമുക്ക് വേറൊരു ഫീലിംഗ് ആണ്. ടോട്ടലി സിനിമയോ ആ ഒരു ബന്ധമേ ഉള്ള ഒരു സംസാരമാണ്. സോ ദാറ്റ്സ് ഗുഡ്. നമുക്കൊരു റിയാലിറ്റി ചെക്ക് എപ്പോഴും വേണ്ടേ? അല്ല, എന്നാലും സിനിമയെ കുറിച്ച് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കാരാണ് അപ്പോ ശ്വേത ചേച്ചിയുടെ ഫാമിലി. അവള് എന്നെ എപ്പോഴും, ഞാനൊരു നമ്മളല്ലേ വീട്ടിലിപ്പോ കുറച്ച് ദിവസമായിട്ട് ഞാൻ അവളുടെ പഠിത്തത്തിലും അവളെ, ഞാൻ കുറച്ച് സ്ട്രിക്ട് അമ്മയാണ്. അത് ശരി, നല്ല സ്ട്രിക്ട് ആണ്. നല്ല സ്ട്രിക്ട് ആണല്ലേ? അല്ല, ഞാനാണ് ബാഡ് കോപ്പ് വീട്ടില്. അപ്പൊ അവളെ എപ്പോഴും പറയും, അമ്മ നല്ല നല്ല കഥാപാത്രങ്ങളും നല്ല നല്ല സിനിമകളും നല്ല നല്ല ഒ ടി ടിയും എല്ലാം ഉണ്ട്, പോയി അഭിനയിക്കും. നീയാണ് എന്റെ ആദ്യത്തെ പ്രോജക്ട്, അതെനിക്ക് നന്നായി ചെയ്യണ്ടേ. വീട്ടിലെ ഗുഡ് കോപ്പ് എങ്ങനെ? അച്ഛനാണോ ഗുഡ് കോപ്പ്? അച്ഛനാണെങ്കിൽ പക്ഷെ അച്ഛന്റെ ഒരു ഫൈനൽ ലുക്ക് ഇല്ലേ, അതില് പിന്നെ നമ്മള്, പിന്നെ നമ്മളില്ല, നമ്മൾ ഈ അമ്മമാരെപ്പോഴും കുരയ്ക്കണ പട്ടി പോലെയാണ്. കുരച്ചോണ്ട് അതിനൊരു എഫക്റ്റ് ഇല്ല. അച്ഛന്മാരൊന്നും കുരയ്ക്കാരും ഇല്ല, ഒന്നുമില്ല, ഒരു നോട്ടത്തിൽ നിന്ന് എല്ലാം ശരിയാവും. നമ്മൾ കുറച്ച് ഹാർഡ് വർക്കിംഗ് അമ്മമാരാ. എന്ത് ചെയ്യാനല്ലേ അങ്ങനെ. അല്ല, അപ്പൊ സിനിമകളെ കുറിച്ച് ആരോടാണ് ആദ്യം ഡിസ്കസ് ചെയ്യാറുള്ളത്? പള്ളിമണിയെ കുറിച്ച് ആദ്യം ഡിസ്കസ് ചെയ്തത് വീട്ടിൽ ഡിസ്കസ് ചെയ്യാറുണ്ടോ? അങ്ങനെ ഇല്ല. ഇല്ല, എനിക്കൊരു നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ട്, പ്രോജക്ട് കിട്ടിയിട്ടുണ്ട്. ഐ തിങ്ക് ഐ ഷുഡ് ബി ഡൂയിങ്. നോക്കട്ടെ, എല്ലാം ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം നടന്ന ഓക്കെ എന്ന് പറയും. അല്ലാതെ സ്റ്റോറി ഡിസ്കഷൻസ് ഒന്നുമില്ല. ഭയങ്കര കൺഫ്യൂഷൻ ആണെങ്കിൽ ഞാൻ അങ്ങനെ ശ്രീന്റെ അടുത്ത്. പക്ഷെ അങ്ങനെ നമ്മള് വർക്ക് വൈസ് വർക്ക് റിലേറ്റഡ് സംസാരം ഇല്ല. പറയണെങ്കിൽ ശ്രീ ഇസ് എ ഗുഡ് ലിസണർ. ശ്രീക്ക് ശ്രീന്റെ വർക്കിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനും ഞാൻ കേൾക്കും. ഐ എം എ ഗുഡ് ലിസണർ അഗൈൻ. വി ബോത്ത് ആർ വെരി ഗുഡ് ലിസണേഴ്സ് ടു ഈച്ച് അദർ. ശ്രീവത്സ ചേട്ടനോട് ഉണ്ടാക്കുന്ന വഴക്കുകൾക്കല്ല ഞാൻ തന്നെയാണ് ചെന്ന് സോറി പറയാറുള്ളത്. നോട്ട് അറ്റ് ഓൾ എനിക്ക് തോന്നി. ആ പിന്നെ കല്യാണം എന്തിനാ കഴിച്ചേ? അതെ, അപ്പൊ ചേട്ടൻ വരുമോ? അതോ നിങ്ങൾ രണ്ടുപേരും സോറി പറയാറില്ലെന്നാണോ? അല്ല, ശ്രീ വന്നിട്ട് സോറി വരും, ശ്രീ തന്നെയാണ് മണി അടിക്കല്. അതെ, അതെ. അയ്യോ, മലയാള സിനിമ എന്നെ വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. യെസ്, ഉണ്ടല്ലേ. യെസ്, ചില ജേർണലിസ്റ്റ്മാർ എന്റെ ഇപ്പൊ പി ആർ ഒ ചെയ്യാൻ പോവാണ്. അല്ല, എനിക്ക് സി ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ട് എന്നെ പറ്റി. അത് ഞാൻ മാറ്റാനും പോകാറില്ല. ആൻഡ് ഐ ഡോണ്ട് കെയർ. ഐ ഹാവ് ദാറ്റ് ആറ്റിറ്റ്യൂഡ് ഓൾസോ. ഐ ഡോണ്ട് കെയർ ബിക്കോസ് എനിക്ക് എല്ലാവരെയും ബോധ്യപ്പെടുത്തി അവരെ 100% മാർക്സ് കിട്ടാൻ ഞാൻ അവിടെ ഇരിക്കുന്നില്ല.